അപ്പോൾ ഇത് ഒരു പുതിയ സാരിയാണ് കേട്ടോ. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടില്ലേ, ഇതെങ്ങനെ നമ്മൾ പ്ലീറ്റ് എടുത്തു. പ്ലീറ്റ് എടുത്തിട്ട് നമ്മളിവിടെ ആദ്യം കുത്തി. അപ്പോൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ശരിക്കും കുഞ്ഞ് പ്ലീറ്റ്സ് ഇടുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് തടി കുറഞ്ഞതായിട്ട് തോന്നും. ഇപ്പോൾ വീതിയിൽ പ്ലീറ്റ്സ് ഇടുമ്പോൾ എന്താ പറയുക, തടി കൂടുതൽ തോന്നും. അപ്പോൾ ഞാനൊക്കെ കുറച്ച് തടിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞ് പ്ലീറ്റ്സാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് ഹെവി ബസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞ് പ്ലീറ്റ്സ് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഞ്ഞ് പ്ലീറ്റ്സ് ഇടുക. അവസാനത്തെ പ്ലീറ്റ് ഒന്നോ രണ്ടോ പ്ലീറ്റ് മാത്രം കുറച്ച് വലുതിട്ടാൽ മതി. അപ്പോൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് പ്ലീറ്റ് കണ്ടോ ഞാൻ കുറച്ച് വലുതാണ് എടുത്തത്, കണ്ടില്ലേ. കാരണം ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് നമ്മൾ കുറച്ച് വലുതാണ് എടുത്തത്, കണ്ടോ. ഫസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെ എടുക്കുക, ബാക്കിയുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കാം. ഇങ്ങനെ ഓരോന്നും അട്ടി അട്ടിയായിട്ട് കറക്റ്റായിട്ട് വയ്ക്കാം. കറക്റ്റായിട്ട് വെച്ച് കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് കറക്റ്റ് പൊസിഷനിലിരുന്നാലും. കണ്ടില്ലേ, ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ട് വേണം പ്ലേറ്റിൻ്റെ ഹൈറ്റ് ശരിയാക്കാൻ. അപ്പോൾ ഹൈ ഹീലൊക്കെ ഇടുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് ചെരുപ്പ് ഇടണം. ചെരുപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഈ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനൊക്കെ ഫ്ലാറ്റാണ് ഇടാറ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലാറ്റ് ഇടുന്നവരാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഫ്ലാറ്റ് തന്നെ കുറച്ച് ഹൈ ആയിട്ടുള്ള ഫ്ലാറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഇത് ഇടുകയാണെങ്കിൽ നിങ്ങൾ ചെരുപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ സാരി ഇതാക്കാവൂ, ഉടുക്കാവൂ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മളിങ്ങനെ പൊസിഷനിൽ നിർത്തി. ഇനി അവസാനത്തെ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പിഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പിഞ്ച് ചെയ്യാറില്ല, എനിക്ക് ശീലമായതുകൊണ്ട് ഞാൻ അങ്ങനെ പിഞ്ച് ചെയ്യാറില്ല. ഇവിടെ ഒന്ന് പിഞ്ച് ചെയ്യാം. എന്നിട്ട് ഈ പ്ലീറ്റ് ഇങ്ങനെ പിടിക്കണം കേട്ടോ, അവസാനത്തെ പ്ലീറ്റ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ അങ്ങനെ ചെറിയൊരു പ്ലീറ്റ് വരും, കണ്ടില്ലേ. അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതും കറക്റ്റായി പിടിച്ചതിന് ശേഷം വേണം നമ്മൾ കുത്താൻ. ഇനി നമുക്ക് കുത്താം. പിന്നെടുത്തിട്ട് നമ്മൾ സ്കേർട്ടും കൂടെ കൂട്ടിയിട്ട് ഉള്ളിൽ നിന്നാണ് ഞാൻ പിൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കാണുകയില്ല, ഇങ്ങനെ പിൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫ്രിൽസൊക്കെ ഒന്ന് ശരിയാക്കാം. ഞാനധികം ഇങ്ങനെ വലിയ സേഫ്റ്റി പിന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കുത്താൻ എളുപ്പമാണ്, കീറിപ്പോവില്ല, സാരി ഒന്നും കീറില്ല. അപ്പോൾ ചെറുതാകുമ്പോൾ ചിലപ്പോൾ കുടുങ്ങി പോകാനൊക്കെ സാധ്യതയാണ്. അപ്പോൾ വലിയ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ പൊസിഷനിൽ നിർത്തി. അപ്പോൾ എൻ്റെ വയറൊക്കെ ഇങ്ങനെ മറച്ചുകൊണ്ട് ഞാനിങ്ങനെ പൊസിഷനിൽ നിർത്തി. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഈ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് ഈ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സാരിയും ബ്ലൗസും കൂടെ ചേർത്തിട്ട് ഒരു പിൻ ചെയ്യാം. അപ്പം ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാണിച്ചാലും ഇത് ഇളകില്ല, സാരി അഴിഞ്ഞു വീണു പോവില്ല, ഈ പൊസിഷനിൽ നിന്ന് മാറില്ല. അപ്പോൾ ആ ഫ്രിൽസൊക്കെ നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ കിടന്ന് ഉറങ്ങിയാൽ പോലും പോവില്ല, അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഇവിടെ നമ്മൾ പിന്നെ കുത്തുമ്പോൾ സ്കേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ നിന്നാണ് കുത്തുന്നത്. പിന്നെ ചിലർക്ക് പിന്നെ കുത്തേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, കണ്ടില്ലേ, ഇവിടെ തന്നെ കാണിക്കാം. ഈയൊരു സൈഡ് കണ്ടില്ലേ, സാരി ഫ്രിൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഈ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ
സാരിയുടെ ഈ ഭാഗം ഇങ്ങനെ ഇരിക്കും. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഒരു പ്ലീറ്റ് ഇടുക, എന്നിട്ട് അത് നമ്മളിവിടെ നിന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തുക. ബാക്കി കുറച്ചുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫ്രില്ലെടുത്ത് കുത്തി. ഇനി ബാക്കിയുണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഈ സൈഡ്, ഈ സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെയും ഇതുപോലെ ഒരു ഒരു ഫ്രില്ലെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ ഇവിടെയുള്ള ഈ ഭാഗം, ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ കുത്തിക്കൊടുക്കണം. ഇങ്ങനെ കുത്തിക്കൊടുക്കുക. ഇനി നമുക്ക് നേരെ ഇട്ട് കഴിഞ്ഞാൽ, ഇനി നമുക്ക് നേരെ ഇട്ട് കഴിഞ്ഞാൽ സാരി കറക്റ്റായി. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറകിൽ പുറകിൽ കണ്ടില്ലേ. അപ്പോൾ നേരത്തെ ഞാനിട്ട ബ്ലൗസ് എന്ന് പറയുന്നത് ഇറക്കം കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ ഇറക്കമുള്ള ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇറക്കമുള്ള ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ച് തടിയൊക്കെ ഉള്ളവർക്ക് നല്ലത്. കാരണം ഇറക്കമുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല ഹൈറ്റും തോന്നും, മെലിഞ്ഞ പോലെ തോന്നും. അതുപോലെ കൈയുള്ള ബ്ലൗസ്, ഫുൾ സ്ലീവ് ആണെങ്കിൽ നല്ലത്. കുറച്ച് കൈയുള്ള ബ്ലൗസാണ് കുറച്ച് എന്നെ പോലെ തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലത്. കുറച്ചപ്പോൾ മെലിഞ്ഞ പോലെ നമുക്ക് ഈ കയ്യിൻ്റെ വണ്ണമുണ്ടല്ലോ, അതത്ര മനസ്സിലാവില്ല, അത്ര വിസിബിളാവില്ല. അപ്പോൾ അതിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലീവുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3/4 ഇത്രയും മതി, ഉള്ള സ്ലീവ് മതി. ഫുൾ സ്ലീവ് ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് തോന്നും, പിന്നെ കയ്യിൻ്റെ വണ്ണം അറിയില്ല, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ഇനി മറ്റൊന്ന്, ഇനി ബാക്ക് നോക്കാം. ബാക്കിൽ അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാം കൂടെ മെസ്സായിട്ട് കിടക്കുക, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ബോർഡർ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് ബോർഡർ ഇങ്ങനെ റെഡിയാക്കുക ആദ്യം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട്, ഇവിടെ നമുക്ക് നേരത്തെ എടുത്ത പ്ലീറ്റ് ഉണ്ടാവും, അതൊന്ന് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാം. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പിൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഫ്രിൽസൊക്കെ ഒന്ന് ശരിയാക്കാം. ഈ ഫ്രിൽസൊക്കെ ഒന്ന് നേരെ നിർത്താം. നമുക്ക് എങ്ങനെയാണോ നിൽക്കേണ്ടത് ആ രീതിയിൽ. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ കുറേ വയറുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എൻ്റെ വയറൊക്കെ എപ്പോഴും പുറത്ത് കാണും. അപ്പോൾ ഈ പുറത്ത് കാണാതെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ പ്ലീറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ എന്നാലും അബദ്ധമൊക്കെ പറ്റി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശരിയാക്കാം. പിന്നെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം, ഈ അറ്റം നമ്മളൊന്നിങ്ങനെ വലിച്ചിട്ട്, ഒന്നിങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പൊസിഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ സാരി ഉടുക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെയൊക്കെ പ്രായമുള്ളവർക്കൊക്കെ എല്ലാം അറിയാം. എന്നാലും എല്ലാവരും സാരി ഉടുക്കുമെങ്കിലും അത് വേണ്ടത്ര നീറ്റായിട്ട് ഉടുക്കുന്നത് കണ്ടിട്ടില്ല പലരും. എല്ലാവരും അല്ല കേട്ടോ, ചിലരൊന്നും അങ്ങനെ സാരി ഉടുത്തിട്ട് ഒരു ഭംഗിയാവില്ല കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ബാക്കി ഫ്രണ്ടിലെ ഫ്രിൽസൊക്കെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സാരി ഏതായിരുന്നാലും അതിൻ്റെ ബ്ലൗസ് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ, ഇങ്ങനെയുള്ള സാരികളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പ്രിൻറ്റഡ് ബ്ലൗസ് ഇടാം. ഏകദേശം പ്ലെയിൻ ആണല്ലോ. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസുകൾ ഇപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈനർ ബ്ലൗസുകളൊക്കെ ഇടുകയാണെങ്കിൽ വളരെ നല്ല ഒരു ലുക്ക് ഉണ്ടാവും സാരി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ബ്ലൗസിലാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. സാരി ഏതോ ആയിക്കോട്ടെ, എന്ത് സാരി ഉടുത്താലും അതിനിടുന്ന ബ്ലൗസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബ്ലൗസ് നന്നായി കഴിഞ്ഞാൽ സാരിക്ക് നല്ല ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാരി ഡ്രേപ്പിംഗ്. ഇതൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. എന്താ പറയുക,
കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമേ ഉള്ളൂ സാരിയുടെ. ഞങ്ങൾക്കൊക്കെ പിന്നെ സാരികൾ, പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നും സാരി ആയിരുന്നു കൊടുക്കാറ്, ഇപ്പോഴാണല്ലോ ചുരിദാറും നൈറ്റിയും ഒക്കെ വന്നത്, വളരെ അടുത്ത കാലത്താണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സാരി തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് കൊടുക്കാറ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് യൂസ്ഡ് ആയി, ഞങ്ങൾക്ക് സാരി കൊടുക്കാൻ അത്ര പ്രയാസമില്ല, പെട്ടെന്ന് കഴിയും. ഇപ്പോൾ സാരി എന്ന് പറയുന്നത് പാർട്ടി വെയർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടല്ലോ, കുട്ടികളൊക്കെ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലേ സാരി കൊടുക്കാറുള്ളൂ, വളരെ റെയറായിട്ടേ സാരി കൊടുക്കുള്ളൂ, ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാരി ഉടുത്ത് തുടങ്ങുന്നുള്ള, അങ്ങനെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ വലിയവരും പലരും സാരി ഉടുക്കുന്നത് അത്ര ഭംഗിയാവാറില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ പ്ലീറ്റൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ ഒന്ന് നന്നാക്കി കൊടുക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും പലരും ഉടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോന്ന് പറയാം കേട്ടോ, സാരിയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് പറയാം. ബാക്കിൽ കാണിക്കാം, ഇങ്ങനെയാണ് ബാക്കിൽ. അപ്പോൾ ബാക്കിൽ എപ്പോഴും ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ അധികം സ്ത്രീകൾ സാരി ഉടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് കാണില്ല. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഫ്രിൽസ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇതാണ്, അപ്പോൾ സാരി ഉടുത്താൽ നല്ല ക്ലീൻ ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.